ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ജനസമ്മതി വിനിയോഗിക്കുക 13,56,701 പേർ. 2014 കണക്കുകളെ അപേക്ഷിച്ച് 85,377 പേരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മാവേലിക്കരയിൽ 13,07,801 പേരും അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടി. മുൻ തവണത്തെ അപേക്ഷിച്ച് 55,133 പേരുടെ വർധനയാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. വാശേരി പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പുതുതായി ചേർക്കപ്പെടുന്ന വോട്ടർമാരുടെ സമ്മതിദാനം ഏറെ നിർണായകമാണ് എന്നതിനാൽ മൂന്നു മുന്നണികളും പ്രതീക്ഷയോടെയാണ് ഈ കണക്കുകളെ കാണുന്നത്. ഒപ്പം യുവ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള പുതിയ പദ്ധതികളും വാഗ്ദാനങ്ങളുമടക്കം നൽകാനും മുന്നണികൾ ആലോചിക്കുന്നുണ്ട്. മാർച്ച് 25 വരെ പേര് ചേർത്തവരെ ഉൾപ്പെടുത്തിയാണ് അന്തിമ വോട്ടർ പട്ടിക ആലപ്പുഴയിലും മാവേലിക്കരയിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ചേർത്തല നിയമസഭാ മണ്ഡലത്തിലും ഏറ്റവും കുറവ് വോട്ടർമാർ അമ്പലപ്പുഴ മണ്ഡലത്തിലുമാണ്. ചേർത്തലയിൽ 2,05,890 വോട്ടർമാരുള്ളപ്പോൾ അമ്പലപ്പുഴയിൽ 1,71,292 വോട്ടർമാരാണുള്ളത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലും ഏറ്റവും കുറവ് വോട്ടർമാർ കുട്ടനാട് മണ്ഡലത്തിലുമാണ്. കുന്നത്തൂരിൽ 2,01,866 വോട്ടർമാരുള്ളപ്പോൾ കുട്ടനാട്ടിൽ 1,63,667 വോട്ടർമാരാണുള്ളത്. ഏതായാലും കടുത്ത മത്സരം നടക്കുന്ന ആലപ്പുഴയിലും മാവേലിക്കരയിലും പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം പുതിയ വോട്ടർമാരുടെ മനസ്സ് തന്നെയാകും വിധി നിർണയിക്കുക. ഇതിൽ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ LDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ചേർത്തല, അരൂർ മണ്ഡലങ്ങളിലും UDFന്റെ പ്രതീക്ഷയായ കായംകുളം, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലും പുതിയ വോട്ടർമാർ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനാൽ തന്നെ പുതിയ വോട്ടർമാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള കൂട്ടിക്കിഴിക്കലുകളാണ് മുന്നണികൾ ഇപ്പോൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നണികൾ ഉയർത്തുന്ന പ്രധാന വിഷയങ്ങളിൽ യുവ വോട്ടർമാർക്കുണ്ടാകുന്ന ചലനമാകും ഇവിടങ്ങളിലെ വിജയത്തിലും പ്രതിഫലിക്കുക. അതേസമയം ആലപ്പുഴ മണ്ഡലത്തിൽ 5,296 മാവേലിക്കരയിൽ 6,734 സർവീസ് വോട്ടർമാരുണ്ട്. പ്രവാസി വോട്ടുകൾ കൂടുതലുള്ളത് മാവേലിക്കരയിലാണ്, 1,681 പേർ. ആലപ്പുഴ മണ്ഡലത്തിൽ 997 പ്രവാസി വോട്ടുകളുമുണ്ട്. 24 ആലപ്പുഴ.